എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ശക്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മഴ പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഫെബ്രുവരി 1 ശ്രീലങ്കൻ തീരത്തേക്ക് എത്തുന്ന ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി നമ്മുടെ കേരളത്തിലും അതിശക്തമായ മഴ പെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക. ഒരുപക്ഷെ അതിശക്തമായിട്ടുള്ള രീതിയിൽ തെക്കൻ കേരളത്തിൽ മഴ ലഭിക്കും എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. പക്ഷേ കേരള, ലക്ഷദ്വീപ്, അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലൊന്നും ഇപ്പോൾ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുമുണ്ട്. എന്നിരുന്നാൽ തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കാനൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക. എറണാകുളം ജില്ലയിലുമൊക്കെ മഴ നിന്ന് പെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൗണിലേക്കൊക്കെ വെള്ളം കയറുവാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 29/1/2023 മുതൽ 30/1/2023 വരെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ തീരത്തോട് ചേർന്നുള്ള തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുവാനുള്ള സാധ്യത, കേരള തീരത്തും ശക്തമായിട്ട് കാറ്റ് വീശുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പുള്ള തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല എന്നുള്ള അറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് സൗദി, UAE, അതുപോലെ തന്നെ ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലും പലയിടങ്ങളിലും മഴ ശക്തമാവുകയും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. വരുന്ന ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഡാമുകളിലൊന്നും ജലനിരപ്പ് ഉയരാത്തത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഡാമിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഡാമുകളുള്ള പ്രദേശങ്ങളിൽ നിന്നും നമുക്കുണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.